നമസ്കാരം. രാജ്യത്തെ ഇൻഷുറൻസ് രംഗത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈ LIC ഇതാ തൂക്കി വിൽക്കുന്നു, സ്വകാര്യവൽക്കരിക്കുന്നു എന്നൊക്കെ വലിയ പ്രചരണമായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. സത്യത്തിൽ ഇതിൻ്റെ ഓഹരി വിൽപ്പന നടത്താൻ മാത്രമാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നത്. അങ്ങനെയാണ് പ്രഖ്യാപനവും. ഈ പ്രഖ്യാപനം വന്ന പാടെ തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഉടൻ തന്നെ LIC ഇതാ തൂക്കി വിൽക്കാൻ പോകുന്നു, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനത്തെ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു, വൻകിട കോർപ്പറേറ്റുകൾക്ക് എഴുതി വിൽക്കുന്നു, അദാനിക്കും അംബാനിക്കും വിൽക്കാൻ പോകുന്നു, അങ്ങനെയുള്ള നിരവധി തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകളും അതോടൊപ്പം പ്രതിപക്ഷമായ കോൺഗ്രസും നടത്തി വന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തോടുകൂടി നടക്കാൻ പോകുന്നത് എന്തോ എന്ന് ജനങ്ങളുടെ മുന്നിൽ വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കള്ളപ്രചരണങ്ങൾക്കെല്ലാം ഇന്നലെയോടുകൂടി അറുതി വന്നു. അവരുടെ കള്ളപ്രചരണങ്ങൾ, CPIM നുണ ഫാക്ടറികളിൽ നിന്ന് വരുന്ന കള്ളപ്രചരണങ്ങൾ എല്ലാം ഇന്നലെ തകർന്നടിഞ്ഞു കഴിഞ്ഞു. അതായത് LIC എന്താണ് നടക്കാൻ പോകുന്നത്? അവിടെ ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫർ, അതായത് ഈ LIC ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. 100% ഓഹരികളും സർക്കാരിൻ്റെ കയ്യിലാണ്. ആ സർക്കാരിൻ്റെ കയ്യിലുള്ള 3.5% ഓഹരികൾ മാർക്കറ്റിൽ വിറ്റഴിച്ചുകൊണ്ട്, വിപണിയിൽ വിറ്റഴിച്ചുകൊണ്ട് 21,000 കോടി നേടുക എന്നതാണ് LIC ഓഹരി വിൽപ്പന സംബന്ധിച്ച സർക്കാരിൻ്റെ പദ്ധതിയെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമായി കഴിഞ്ഞു. അതായത് 100% ഓഹരികളിൽ വെറും 3.5% ഓഹരികളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളെപ്പോലുള്ള ഈ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഒരു നിശ്ചിത ശതമാനം ഓഹരികൾ ഇപ്പോൾ തന്നെ വിപണികളിലുണ്ട്, പൊതുജനങ്ങളുടെ കയ്യിലുണ്ട്, വിവിധ നിക്ഷേപകരുടെ കയ്യിലുണ്ട്, വിദേശ നിക്ഷേപകരുടെ കയ്യിലുണ്ട്. അവയെല്ലാം തന്നെ യാതൊരു പ്രശ്നവുമില്ലാതെ നടന്നു പോകുന്നുണ്ട്. സർക്കാരിന് 51% ഓഹരി മാത്രം കൈവശം വച്ചാൽ തന്നെ അതിൻ്റെ നിയന്ത്രണം സർക്കാരിൻ്റെ കയ്യിലാണ്. അങ്ങനെയിരിക്കെ 3.5%, അതായത് ബാക്കി 96.5% ഓഹരികളും സർക്കാരിൻ്റെ കയ്യിൽ തന്നെ വച്ചുകൊണ്ട് 3.5% ഓഹരികൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് കൈമാറുന്ന ഒരു നയം, അതുവഴി 21,000 കോടി രൂപ സർക്കാർ ഖജനാവിലേക്ക് വരികയും ഈ 21,000 കോടി രൂപ പ്രത്യേകിച്ചും കോവിഡ് സാഹചര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിലായിരിക്കുന്ന നമ്മുടെ സമ്പദ്വ്യവസ്ഥ, ആ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനായി വീണ്ടും ജനങ്ങളിലേക്ക് തന്നെ നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ ഓഹരി വിറ്റഴിക്കൽ. ഈ 21,000 കോടി രൂപ വിവിധ ക്ഷേമ പദ്ധതികളായോ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ പദ്ധതികളായോ വികസന പദ്ധതികളായോ ജനങ്ങളിലേക്ക് തന്നെ വരേണ്ട തുകയാണ്. 3.5% ഓഹരികൾ വയ്ക്കുമ്പോൾ ഏതാണ്ട് 22 കോടിയോളം ഓഹരികൾ വിൽക്കാനെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം 61.6% വിപണി വിഹിതമുള്ള, അതായത് ഈ ഈ രാജ്യത്ത് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ഇൻഷുറൻസ് പോളിസികളിൽ 100 ഇൻഷുറൻസ് പോളിസികളിൽ ഏതാണ്ട് 62 ഇൻഷുറൻസ് പോളിസികളും ചെയ്തിരിക്കുന്നത് ഈ LIC ഓഫ് ഇന്ത്യ എന്ന ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനാണ്. അങ്ങനെ അത്രയും വിപണി വിഹിതമുള്ള ഒരു കമ്പനി, ആ കമ്പനിയുടെ 3.5%, 22 കോടിയോളം ഷെയറുകൾ, ഓഹരികൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഒരു പുത്തൻ ഉണർവ് ലഭിക്കുകയാണ്. ഈ ഓഹരി വിൽപ്പന തന്നെ, ആ വിൽപ്പനയുടെ പാറ്റേൺ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും, മൊത്തം വിൽക്കുന്ന ഓഹരികളുടെ 10% ഓഹരികൾ നിലവിലെ LIC പോളിസി ഉടമകൾക്കാണ് നൽകുക, LIC ഉപഭോക്താക്കാണ് നൽകുക. 5% ഓഹരികൾ ജീവനക്കാർക്കാണ് നൽകുക. ബാക്കി 35% ഓഹരികളാണ് മാർക്കറ്റിൽ ചെറുകിട നിക്ഷേപകർക്കായി അനുവദിക്കുക. മറ്റുള്ള ഓഹരികളാണ് ഏതെങ്കിലും നിക്ഷേപക സ്ഥാപനങ്ങളോ വ്യക്തികളോ ഒക്കെ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ കൈവശം ചെയ്യുക. May 4 മുതൽ ഇതിൻ്റെ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങും. എന്തായാലും രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്ന്, അത് LIC ഓഫ് ഇന്ത്യ എന്ന 100,000,000 കോടി രൂപ അല്ലെങ്കിൽ ജനങ്ങളുടെ നിക്ഷേപം കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനി, ആ കമ്പനി ഇന്ത്യയുടെ ഓഹരി വിപണികളിൽ ലിസ്റ്റ് ചെയ്യുക, ഓഹരി വിപണികളുടെ നിയമാവലികൾക്കനുസരിച്ച് പ്രവർത്തിക്കുക, ലാഭം പൊതുജനങ്ങൾക്ക് കൂടി കൈമാറുന്ന രീതിയിലേക്ക് ആ കമ്പനിയെ മാറ്റുക മാത്രമാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. 29 കോടി നിക്ഷേപകർ അല്ലെങ്കിൽ 29 കോടി പോളിസി ഉടമകളാണ് LIC ഉള്ളത്. ഈ
29 കോടി ജനങ്ങളുടെയും പണം ഈ കമ്പനിയിൽ സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ കടമയാണ്. അങ്ങനെ 3.5% ഓഹരി വിറ്റഴിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഉടമസ്ഥാവകാശം കൈമാറിക്കൊണ്ട് ജനങ്ങളിലേക്ക് ലാഭവിഹിതം കൈമാറിക്കൊണ്ട് ഈ LIC കൂടുതൽ ശക്തിപ്പെടുത്താനും കൂടുതൽ ദൃഢപ്പെടുത്താനുമുള്ള നീക്കമാണ് ഓഹരി വിറ്റഴിക്കൽ. അതിനു പുറമെ 21,000 കോടി രൂപയുടെ അധിക വരുമാനവും സർക്കാരിന് ലഭിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.